നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാഷ് ആണ് എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ 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 മോശപ്പെട്ട ഒരു ന്യൂസ് ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒരുപാട് പേർക്ക് ഈ ന്യൂസ് എത്തി, ഒരുപാട് പേർ എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ മെസ്സേജ് അയച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ന്യൂസ് പറഞ്ഞതിന് ശേഷവും നിങ്ങൾ വീഡിയോ ചെയ്യാത്തത് എന്നുള്ള ചോദ്യം ഒരുപാട് പേരുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ ക്ഷമ ചോദിക്കുന്നു, കാരണം കുറച്ച് ലാഗ് അടിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയും ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ ന്യൂസിനെ കുറിച്ചുള്ള കുറച്ച് സത്യാവസ്ഥ അല്ലെങ്കിൽ കുറച്ച് ന്യായീകരണങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത്, നമുക്ക് ഈ സംഭവം എല്ലാവർക്കും അറിയാം എങ്കിൽ കൂടി ഞാൻ ആ സംഭവം ഒന്ന് ചെറുതായിട്ടൊന്ന് പറയുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാങ്കോക്ക് എഫ് സിയുടെ മത്സരമായിരുന്നു നടന്നത്. 4-1 കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചത് എന്നുള്ള ന്യൂസുകളായിരുന്നു ആദ്യഘട്ടങ്ങളിൽ നമുക്ക് ലഭിച്ചത്. അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ ആയിരുന്നു നമുക്ക് ഈ വിവരങ്ങളൊക്കെ ലഭിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വെബ്സൈറ്റിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് 100% വിശ്വസിക്കാവുന്ന ഒരു സംഭവമായിരുന്നു എന്നുള്ള രീതിയായിരുന്നു എല്ലാവരുടെയും ധാരണ. എന്നാൽ അത് പാടെ തെറ്റാണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. മുംബൈയിലാണ് ഇതിന്റെ ശരിക്കത്തെ സോഷ്യൽ മീഡിയയുടെ ആസ്ഥാനം എന്നൊക്കെയാണ് പറയുന്നത്. ഈ ആസ്ഥാനത്ത് നിന്നാണ് ഇതിന്റെ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഈ വിവരങ്ങൾ വളരെ രീതിയിൽ ഒരു എന്താ പറയാ, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിശകലനം തേടാതെ തന്നെ അത് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു രീതി തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും വന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. അത് ഇപ്പോൾ മറ്റുള്ള ടീമുകൾക്ക് ചിരിക്കാനുള്ള ഒരു വക കൂടി ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഇനി പറയാനുള്ളത് കുറച്ച് സത്യാവസ്ഥ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നിട്ടുള്ള സത്യാവസ്ഥകൾ എന്തൊക്കെയാണെന്നാണ്. ആദ്യം നമ്മളെല്ലാവരും കരുതിയത് ബാങ്കോക്ക് എഫ് സി തോറ്റത് കൊണ്ട് അവർ തങ്ങളെ ന്യായീകരിക്കാനായിട്ട് ചുമ്മാ പറയുകയാണ്, ബാങ്കോക്ക് എഫ് സിയുമായി മത്സരം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ തന്നെ ന്യായീകരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അതായത് അവർ തോറ്റുവെങ്കിൽ അതിനെ ഒന്ന് ന്യായീകരിച്ച് ഞങ്ങൾ അവരുമായി മത്സരിച്ചിട്ടില്ല എന്നുള്ള ഒരു ന്യൂസ് പടർത്തുക എന്നുള്ള ലക്ഷ്യമാണ് ബാങ്കോക്ക് എഫ് സിയുടേത് എന്ന് ഒരുപാട് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ അത് തെറ്റാണ്, കാരണം ബാങ്കോക്ക് എഫ് സിയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം നടന്നിട്ടില്ല എന്നുള്ളതാണ് ശരിയായ സത്യം എന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് പറ്റിയ ഒരു ചെറിയ പിഴവാണ്. എന്നാൽ രണ്ട് ടീമുകളുമായി ഇപ്പോഴും റൂമർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒന്ന് എന്ന് പറയുന്നത് എഫ് സി ബാങ്കോക്കുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം നടന്നത് എന്നും ഒരുപാട് പേര് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ന്യൂസ് വെബ്സൈറ്റുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. എഫ് സി ബാങ്കോക്കും ബാങ്കോക്ക് എഫ് സിയും തമ്മിൽ തിരിഞ്ഞുപോയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് എന്നും ലോഗോ ഏകദേശം എഫ് സി ബാങ്കോക്കുമായി സമാനമുണ്ട് എന്നും ഒക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനുമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരം ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും തെറ്റല്ല എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും തങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്ന ആ ഓരോ പോസ്റ്റുകളും അവർ റിമൂവ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം വരുന്നത്. അതായത് അവർ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് വിശ്വസിക്കാമായിരുന്നു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സോഷ്യൽ മീഡിയയിലൂടെ അവർ അത് റിമൂവ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കിതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ പിഴവാണ് എന്നതിൽ യാതൊരു സംശയമില്ല. പിന്നീട് ഇനി അറിയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഏത് ടീമുമായിട്ടാണ് മത്സരം നടന്നത്, എന്താണ് ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് അറിഞ്ഞിട്ടില്ല. ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ വിങ് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ടീം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് പറയാനായിട്ട് പറയുന്നത്. എന്നാൽ പിന്നെ ഒരു ടീമുമായി മത്സരം നടന്നതെന്ന് പറയുന്നത് തായ്ലൻഡിലെ മറ്റൊരു ജൂനിയർ ടീമുമായിട്ടാണ് മത്സരം നടന്നത് എന്നും ബാങ്കോക്ക് എഫ് സിയുടെ തങ്ങളുടെ പോസ്റ്റിലൂടെ അവർ പറയുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ഇതിന്റെയൊക്കെ സത്യാവസ്ഥ ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ 100% വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഫേക്ക് ന്യൂസുകളാണ് ഇപ്പോൾ പരക്കുന്നത്, അവരുടെ ലോഗോ വെച്ച് പരത്തി എന്നൊക്കെ പറയുന്നു. ബാംഗ്ലൂർ എഫ് സിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് ഇവിടെ പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ കളിയാകുന്നതും ബാംഗ്ലൂർ എഫ് സിയാണ്. സ്വാഭാവികമാണ് അവരുടെ ടീമിനെ നമ്മുടെ ടീമിനെ എങ്ങനെയെങ്കിലും തരം താഴ്ത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ അത് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും വലിയൊരു തെറ്റാണിത്. ഇതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ് സിയുടെ കാര്യവും നമുക്കറിയാവുന്നതാണ്. ജംഷഡ്പൂർ എഫ് സിയും ഇതുപോലെ ഒരു ചെറിയ പിഴവ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കത് അറിയേണ്ട കാര്യമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു പിഴവ് യാതൊരു വിധത്തിലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്ത ഒരു വലിയ പിഴവ് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇതിനുള്ള മറുപടി നമ്മുടെ ടീം തന്നെ പുറത്തുവിടുമെന്ന് വിശ്വസിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് നമ്മൾ അവിശ്വസിക്കുന്നില്ല. ഇപ്പോഴും നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ തന്നെ ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു വിവരം നമുക്ക് എന്താണ് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്ന് നമുക്കറിയില്ല. സത്യാവസ്ഥ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഉടനടി ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായി മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നതുവരേക്കും അമേ ബൈ.